മലയാളത്തിന്റെ അനുഭവങ്ങളെ പുരാവൃത്തങ്ങളിൽ നിന്ന് ആവാഹിച്ച എഴുത്തുകാരനെ തേടിയെത്തുകയാണ് ഇത്തവണത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. എം ടിയുടെ തലമുറയിലെ ഇളമുറക്കാരനായ സേതു കടന്നെത്തിയത് ആധുനികതയിലൂടെയാണ്. എങ്കിലും യൂറോപ്യൻ കേന്ദ്രിതമായ അനുഭവങ്ങളെ നിരാകരിച്ചും കേരളീയമായ പരിസരങ്ങളെ അനുഭവിപ്പിച്ചും സേതു പുതിയ ഭാവുകത്വം മലയാളയ്ക്ക് സമ്മാനിച്ചു. പാണ്ഡവപുരം എന്ന ഒറ്റ നോവൽ മതി എക്കാലത്തും സേതു എന്ന എഴുത്തുകാരനെ അടയാളപ്പെടുത്താൻ. പതിറ്റാണ്ടുകൾക്കപ്പുറത്തുനിന്ന് ഇന്നും ദേവി ടീച്ചർ ഓരോ വായനക്കാരനിലേക്കും കടന്നെത്തുന്നു. കാത്തിരിപ്പിൻ്റെയും മനസ്സിൻ്റെയും വ്യാഖ്യാന തലങ്ങളെ എന്നും വായനക്കാർക്കായി തുറന്നിടുന്നു സേതു. തൻ്റെ തലമുറയിലെ എഴുത്തുകാരിൽ നിന്ന് വിഭിന്നനായി എന്നും മുന്നോട്ട് നടന്നു എന്നിടത്താണ് സേതു ശ്രദ്ധേയനാവുന്നത്. മറുപിറവി പോലുള്ള നോവലിലൂടെ സേതു എന്ന എഴുത്തുകാരൻ ദേശത്തെയും കാലത്തെയും പുനർനിർവചിച്ചു. ചേന്തമംഗലത്തിൻ്റെ നാടൻ അനുഭവങ്ങളിൽ കുരുങ്ങിക്കിടന്നില്ല സേതു. ആ കരുത്തിൽ ഉറച്ചുനിന്ന് അതിനപ്പുറം നഗരാനുഭവങ്ങളിലേക്ക് ഉറ്റുനോക്കി സേതുവിൻ്റെ കഥകൾ. അടയാളങ്ങൾ പോലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ പുതിയ അനുഭവങ്ങളായി. അതിനപ്പുറം സേതുവിൻ്റെ കഥകൾ എക്കാലത്തേക്കുമുള്ള കേരളീയ അനുഭവങ്ങളായി. ദൂത് പോലുള്ള ഒരു കഥ എഴുതാനുള്ള കയ്യൊതുക്കം മറ്റു എഴുത്തുകാരിൽ അപൂർവമായിരുന്നു. കഥാരചനയുടെ സുവർണ ജൂബിലിയിൽ മാതൃഭൂമിയിലൂടെ പുറത്തുവന്ന ചങ്ങമ്പുഴ പാർക്ക് വായനക്കാരനെ വീണ്ടും വിസ്മയിപ്പിച്ചു. കഥയെഴുത്തിൽ സേതു എത്രത്തോളം മുന്നേറി എന്ന് ആ കഥകൾ നമുക്ക് കാട്ടിത്തന്നു. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന ആത്മകഥയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെയാണ് മലയാളികളിലേക്കെത്തിയത്. നമുക്കിടയിൽ തന്നെ കഥയുടെ വറ്റാത്ത ഉറവകളുണ്ടെന്നും അവ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും അതിർത്തികളെ ഭേദിക്കുന്ന അനുഭവങ്ങളായി മാറാമെന്നും പറഞ്ഞു തരുന്ന എഴുത്തുകാരനെ തേടി മാതൃഭൂമി പുരസ്കാരവും എത്തുകയാണ്. മലയാളിക്ക് ഭ്രമാത്മകമായ വായന സമ്മാനിച്ച എഴുത്തുകാരന് ആദരം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.